ആത്മശുദ്ധിയുടെ നാളുകൾക്ക് വിടാം. ഇനി ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ. ഏവർക്കും VM സൂപ്പർ വാല്യൂവിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. അവശ്യ സാധനങ്ങൾക്ക് പുറമെ ഹോം അപ്ലയൻസസ്, കിച്ചൺ വെയർ, ഗിഫ്റ്റ് ഐറ്റം, പ്ലാസ്റ്റിക് ഐറ്റം എന്നിവ വളരെ വിലക്കുറവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത പുനർനിർമ്മാണം തടസ്സപ്പെടുത്തിയ CPIM പഴയന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ പ്രവൃത്തിയിൽ ദുരൂഹതയെന്ന് BJP. ഇത്രയും നാൾ കയ്യേറ്റങ്ങളില്ലെന്ന് പറഞ്ഞവർ ഇപ്പോൾ മറിച്ചു പറയുന്നത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും കുറ്റം ഉദ്യോഗസ്ഥരിൽ ചാരി രക്ഷപ്പെടാൻ പറ്റില്ല എന്നും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുവരെയും BJP പ്രതിഷേധങ്ങൾ തുടരുമെന്നും പഴയന്നൂർ ഏരിയ പ്രസിഡന്റ് സഞ്ജിത് തങ്കപ്പൻ വ്യക്തമാക്കി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത പണി നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം ഏകദേശം 104.5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 കിലോമീറ്ററിന് 5 കോടി രൂപയോളമാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പണി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് പണി നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളും സമരങ്ങളും എല്ലാം ഉണ്ടായി. ഇത്രയും നാൾ CPM ഇതിൽ പറഞ്ഞിരുന്നത് ഇതെല്ലാം വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം CPIM പഴയന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ ഈ പണി തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ സാധിച്ചു. പഴയന്നൂരിൽ അനധികൃതമായ എല്ലാ കയ്യേറ്റങ്ങളും പൊളിച്ചതിന് ശേഷം മാത്രം പണി നടത്തിയാൽ മതി എന്ന് CPIM ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതോടൊപ്പം അവർ മുന്നോട്ട് വച്ച മറ്റൊരു ആരോപണം രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ കരാറ് തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ചേർന്ന് സ്ഥലം MLA മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്നതിനാണ് ഇത്തരം നിരന്തരം സമരങ്ങളും കാര്യങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് എന്ന് അവർ പറയുകയുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ഒരു സംശയം, ഇത്രയും നാൾ ജനങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്നതാണ് വലിയൊരു സംശയം. അതായത് ഇത്രയും നാൾ ജനങ്ങൾ പറഞ്ഞു ഈ പണി അപാകതയുണ്ട്, CPIM ഇത്രയും നാൾ ആ പണിയിൽ ഒരു അപാകതയും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് CPIM ഏകദേശം പണി പൂർത്തീകരിക്കാറായ ഈ വേളയിൽ സമരവുമായി രംഗത്ത് വന്നത്? അവരത് വ്യക്തമാക്കാൻ തയ്യാറാവണം. അതുപോലെ തന്നെ ഈ CPIM നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഭരിക്കുമ്പോൾ സ്ഥലം MLA മന്ത്രിക്ക് ഈ കരാറുകാരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും നിയന്ത്രിച്ച് ഈ പണിക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം ഈ MLA പണി മുന്നോട്ട് പോകാൻ, മന്ത്രി പണി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം യോഗ്യനല്ല എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. അതും CPIM ശരിയായ രീതിയിൽ വിലയിരുത്തണം. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ സമയത്ത് CPIM ഈ വിഷയത്തിലുള്ള ഇടപെടൽ BJP വലിയൊരു ദുരൂഹതയാണ് ഈ വിഷയത്തിൽ കാണുന്നത്. കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടിയാണോ CPIM ഇപ്പോൾ ഈ സമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് BJP വലിയ തോതിൽ സംശയം ഉന്നയിക്കുകയാണ്.